പുതുപ്പള്ളിയിലെ മിന്നു വിജയത്തിൽ മതിമറന്നിരിക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. ഇടതുമുന്നണിയെ കരിവാരി തേക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. പുതുപ്പള്ളിയിൽ വിജയം ടീം UDF ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ മാതൃക വരും തിരഞ്ഞെടുപ്പുകളിലും തുടരും. എന്നാൽ ഇപ്പോൾ വിജയിക്കാനുണ്ടായ കാരണം എന്താണെന്ന് ഈ പൊട്ടന്മാർക്ക് മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ കേരളത്തിന്റെ മുഴുവൻ പിന്തുണയും ചാണ്ടിയുമ്മന് കിട്ടി. ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്തുണയും പുതുപ്പള്ളിയിൽ കോൺഗ്രസിന് കിട്ടിയെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. സുധാകരൻ ഇന്നലെ ജയ്ക്കിന്റെ കുടുംബത്തിലെ വോട്ടും ചാണ്ടിക്ക് കിട്ടിയെന്ന് ഉന്നയിച്ച ഈ വാദത്തിന് കുടപിടിക്കുകയാണ് ചങ്ക്. ഇപ്പോൾ MV ഗോവിന്ദൻ പിണറായിയുടെ കുഴലൂത്തുകാരനായി മാറി. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പൊതുമരാമത്ത് മന്ത്രിയുടെ ഓഫീസ് ഹൈജാക്ക് ചെയ്യുന്നു. മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാനെ മാറ്റിയ നടപടി ഇതിന് ഉദാഹരണമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിനുള്ള പ്രഹരമാണ്. CPMന്റെ തകർച്ചയുടെ തുടക്കമാണിത്. സർക്കാരിനോടുള്ള ജനതയുടെ പ്രതിഷേധമാണ് കണ്ടതെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്നതിലൂടെ കിട്ടിയ അവസരം മുതലെടുക്കാനാണ് സതീശൻ ശ്രമിക്കുന്നതും. നിങ്ങളുടെയൊക്കെ തനി സ്വരൂപം എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം. ഒരിക്കൽ ചക്ക വീണ് മുയൽ ചത്തു എന്ന് കരുതി എന്നും ചാകണമെന്നില്ലല്ലോ. അതേസമയം ചാണ്ടിയമ്മൻ മണ്ഡലത്തിൽ പ്രചരണം തുടരുകയാണ്. പുതുപ്പള്ളിയിൽ തൽക്കാലം MLA ഓഫീസ് തുറക്കില്ല. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ MLA ഓഫീസ് വേണമെന്നില്ല എന്നാണ് ചാണ്ടിയമ്മൻ പറയുന്നത്. അത് ഉമ്മൻചാണ്ടി തെളിയിച്ചിട്ടുള്ളതാണ്. ആ ശൈലി തുടരാനാണ് തൽക്കാലം തീരുമാനമെന്നും ചാണ്ടിയമ്മൻ പറയുന്നു. അച്ഛന്റെ പാത മകൻ അങ്ങോളം പിന്തുടർന്നാ മതിയായിരുന്നു എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇപ്പോൾ പുതുപ്പള്ളിയിൽ ജയിക്കാൻ ഉണ്ടായ കാരണം തന്നെ ഉമ്മൻചാണ്ടിയാണ്. അല്ലാതെ ചാണ്ടിയമ്മന്റെ പ്രകടന മികവ് കൊണ്ട് മാത്രമല്ല. അതുകൊണ്ട് അധികം അഹങ്കരിക്കാതെ നല്ല പ്രകടന മികവ് കാഴ്ചവെക്കാൻ നോക്കുക. അല്ലെങ്കിൽ പുതുപ്പള്ളിയിൽ മറ്റൊരു തൃക്കാക്കര കൂടി ആവർത്തിക്കും. അത് ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾ കോൺഗ്രസുകാർ അല്പം ശ്രമിക്കുന്നത് നല്ലതു തന്നെയാണ്. ഇല്ലെങ്കിൽ നാളെ നിങ്ങളുടെ പാർട്ടിയിൽ ഉള്ളവർ തന്നെ മാറ്റി പറയും, അയ്യോ കൊരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുത്ത ഗതിയാണല്ലോ എന്ന്.